അവന്മാരെ ലൂട്ടെടുക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് അവന്മാരെ തോന്നുന്നു നൈസായിട്ട് നോക്കാക്കിട്ട് ഒരു കാട്ട് വഴ നൈസായിട്ട് എന്താണ് അവനോട് കംപ്ലീറ്റ് ആക്കി നമ്മൾ നാല് ഇരി കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. സോ എന്താ ഫ്രീക്കിൽ കിട്ടി ഇപ്പോൾ ഇവിടെ സന്തോഷം ഒക്കെ അതിപ്പോൾ അങ്ങനെയുള്ള കേസ് എത്രയൊക്കെ സ്കൂളിൽ എടുത്താലും കിട്ടാത്ത സന്തോഷമാണ് ഏതെങ്കിലും കാട്ട് വഴ നൈസായിട്ട് കിട്ടുന്നുണ്ടല്ലോ നോക്കാക്കിട്ട് എടിമേ നൈസായിട്ട് കുമ്പിളടിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സന്തോഷവും സുഖം ഉണ്ടല്ലോ. സോ അത് വേറെ ലെവലാണ് ഓക്കെ. എന്നാൽ കേസ് ഓടി വന്ന് നോക്കുമ്പോഴത്തേക്ക് ഒരുത്തൻ ഓടി രക്ഷപ്പെടാൻ വേണ്ടി നോക്കുവാണ്. സോ കേസ് നമ്മളുള്ള സ്ഥലത്ത് രക്ഷപ്പെടാൻ വേണ്ടി സമയത്തില്ല ഓക്കെ ഒരു നോക്കിട്ടുണ്ടായിരുന്നു. സോ അവനെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഓടി പോവാണ് ഓക്കെ. കേസ് വേറെ തന്നെ അടിക്കുന്ന പോലെ അമ്മയൊക്കെ അടികിട്ടി നല്ല നല്ല കിണ്ണങ്കാ ചെടിട്ട് ഓക്കെ. എന്നാൽ കേസ് എൻ്റെ ഒരു ഒപ്പീനിയൻ ഐ മീൻ എൻ്റെ ഒരു പേടി എന്താ വെച്ചാൽ അവൻ എന്താണോ വേറെ വേറെ ടീമാണെങ്കിൽ മിക്ക ആ ഒരു കില്ല് കുമ്മിക്കൊണ്ട് പോകും. സോ എന്തായാലും ഗൈസ് എന്തായാലും അവർ ടീം ആകണേ എന്നാണ് എൻ്റെ ഒരു പ്രാർത്ഥന. സോ നമ്മുടെ ആ ഒരു കില്ല് നമുക്ക് കിട്ടുന്നത് ഓക്കെ. എന്തായാലും സ്കില്ല് എത്ര ഉണ്ടെന്ന് എണ്ണി നോക്കുക. ഐ മീൻ നമുക്കിപ്പോൾ കനലി എത്ര നാല് കിലുണ്ട് ഓക്കെ. ജസ്റ്റ് ഈ ഒരു കാര്യം ഓർത്ത് നോക്കുക. കാരണം ആ ഒരു കില്ല് നമുക്ക് കിട്ടുന്നുണ്ടോ നോക്കുമ്പോഴേക്കും ഓക്കെ ഗൈസ് ആ ഒരു കില്ല് കംപ്ലീറ്റ് ആക്കി നമുക്ക് അഞ്ച് കില്ലായിട്ടുള്ള ഗൈസ് നമ്മളെ നോക്കാക്കിട്ടവനെ ഇവൻ തന്നെ കുമ്മിക്കൊണ്ട് പോയി ഓക്കെ. ഗൈസ് ഇത് തന്നെ ഞാൻ ഇപ്പോൾ പറഞ്ഞ് തീർത്തുള്ളൂ. കാരണം എന്താണ് ഗൈസ് നമ്മളിപ്പോൾ വേറൊരു എനിമി നൈസായിട്ട് നോക്കാക്കിയിട്ട് എനിമിനെ നമ്മൾ കംപ്ലീറ്റ് ആക്കുന്ന സമയത്ത് നമുക്ക് അത് കിട്ടുന്ന സന്തോഷം തന്നെയാണ്. ഐ മീൻ സന്തോഷത്തിനേക്കാൾ ഏറ്റവും കൂടുതൽ വാസ്റ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻ എനിക്ക് നമ്മൾ നോക്കാക്കിയുള്ള എനിമിനെ ഓവർത്തൻ കംപ്ലീറ്റ് ആക്കുക എന്ന് വെച്ചാൽ എൻ്റെ പോലെ ജീവിതം അവസാനിച്ചു ഓക്കെ. എന്താ ഗൈസ് കുഴപ്പമില്ല. അതെന്ന് വെച്ചാൽ ആ ഒരു കിട്ടിയെടുത്ത് നോക്കുമ്പോഴത്തേക്ക് അപ്പുറത്ത് നിന്ന് വേറൊരു ലൂട്ടൊക്കെ ലൂട്ടി കൊടുക്കുന്ന ഒരു സ്കോട്ടിനെ കണ്ടു. സോ നൈസായിട്ട് ഒരു തന്നെ കംപ്ലീറ്റ് ആക്കി വേറെ തന്നെ നൈസായിട്ട് അടിച്ച് നോക്കിട്ട് പിന്നെ ഒരു ഒറ്റയടിച്ചു കിട്ടുമ്പോഴത്തെ ഫസ്റ്റ് ട്രൈ തന്നെ ഹെഡ് ചെയ്യാം. എന്തൊക്കെ സാമാരി സ്പെക്കുന്ന സമയത്ത് വിചാരിച്ചാണ് എൻ്റെ മോനെ ഇതൊരു കാട്ട് പ്രോ പ്ലെയർ ആണെന്ന് വിചാരിച്ചാണ്. പക്ഷേ ഗൈസ് നമുക്കല്ലേ അറിയത്തുള്ളൂ ആ ചക്ക വീട് മൂലയാവുന്നുള്ള നൈസായിട്ട് എന്താണ് ആ ഒരു കില്ല് ഐ മീൻ ഹെഡ് കയറുന്നത് നമുക്ക് അറിയത്തുള്ളൂ. സോ ഗൈസ് നമുക്ക് നോക്കുവാണെങ്കിലോ കാരണം എട്ട് കില്ലായിട്ടുണ്ട്. അതേപോലെ ലൂട്ടൊക്കെ വളരെ കുറവാണ് ഓക്കെ. എ ആർ എമോ എസ് ജി എമോ എല്ലാം 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 വളരെ കുറവാണ്. സോ നൈസായിട്ട് കോസി കിട്ടുന്ന സാധനമൊക്കെ വാരി ഓക്കെ. ഇവിടെ ഒരു പെട്ടി ഐ മീൻ ഒരു പെട്ടി കൊണ്ട് വലിയ കാര്യത്തിൽ ലൂട്ടാൻ വേണ്ടി അവനത്ത് എന്താണ് ആ ഒരു ഗ്രൂവാള് മാത്രമേ ഉള്ളൂ ഗൈസ്. എന്തെങ്കിലും കുഴപ്പമില്ല. കാരണം എന്താ പറയുകയാണെങ്കിൽ നമ്മൾ ആ ഒരു എന്താണ് ആ ഒരു പെറ്റിൻ്റെ സ്കില്ലിട്ട് നിങ്ങൾ കാണുക. സോ ഫാൽക്കോ പെറ്റിനെ ഇട്ടിരിക്കുന്നു. സോ ഗൈസ് ഫാൽക്കോ പെട്ടി എടുത്തിട്ട് നമ്മൾ നൈസായിട്ട് പ്രോപ്പർ ആയിട്ടുള്ള സ്ഥലത്താണ് ലാൻഡ് ചെയ്യുന്നതെങ്കിൽ കിടക്കും പോലത്തെ ലൂട്ട് കിട്ടും. അതേപോലെ ലൂട്ട് എടുക്കാൻ ചത്ത ആൾക്കാരൊക്കെ പറയുവാണെങ്കിൽ നൈസായിട്ട് എന്താണ് പയ്യെ 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 ഓം തഴിയുന്ന ഐ മീൻ ഒച്ച എഴുതുന്ന പോലെ എഴഞ്ഞഴിഞ്ഞഴിഞ്ഞ് താഴെ ഇറങ്ങിയിട്ട് എന്താണ് ഇതൊക്കെ ഏതാ സ്ഥലം ആരെ കൊണ്ട് നോക്കി വരുമ്പോഴത്തേക്കും ഏതെവനെങ്കിലൊക്കെ ഗണ്ണെടുത്ത് ആൾക്കാർ തല്ലിക്കൊന്നാണ്. സോ അതേപോലെ ചത്ത് വെറുത്തിൻ്റെ പെട്ടിയാണ് നമ്മൾ ലൂട്ട് ചെയ്ത് ഓക്കെ. എന്നൊക്കെ നമുക്കൊരു ബാഗ് മേടിക്കാൻ വേണ്ടി വന്ന വരവാണ്. സോ നോക്കുമ്പോഴത്തേക്കും എവിടെ ഒരു കാലിൻ്റെ ഒച്ചയുടെ പാട് കേട്ടു. കാരണം പറയുകയാണെങ്കിൽ എന്താ ഗൈസ് ഇവിടെ ഉള്ളവരെ കൊന്നിട്ട് ബാഗ് മേടിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എനിക്ക് തോന്നി. സോ നോക്കുമ്പോഴത്തേക്കും ഒരുത്തരം അങ്ങോട്ട് ഓടി പോകുന്നുണ്ട്. മൊത്തം ചക്കര പഞ്ചര തേരെ മുത്തേ പാര നിൽക്കട വിട്ടാ നിനക്ക് ബിരിയാണി മേടിച്ചാടാ. സോ എന്തായാലും അവനൊന്നും കേൾക്കുന്നില്ല. സോ നമ്മളെ കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. പിന്നെ അവൻ തിരിച്ചു നോക്കി അവൻ നമ്മളെ കണ്ടു ഓക്കെ. ഗൈസ് അവൻ ബുഷായിട്ട് വരുന്നു എൻ്റെ പോലെ പെട്ടു നോക്കുമ്പോഴത്തേക്കും അവനത്തെ ലൈഫ് ഉണ്ടായിരുന്നില്ല ഓക്കെ. എനിക്ക് തോന്നുന്ന കാര്യം പറയുകയാണെങ്കിൽ നൈസായിട്ട് അവൻ സിക്സ്റ്റൻ അടിച്ച് മണ്ടക്കുന്ന സമയത്ത് അവിടുന്ന് ചാടിയിട്ട് വീടിന് മണ്ട് കയറി അവിടെ നിന്ന് ചാടി ലൈഫൊക്കെ പോയിട്ട് ദുരന്തം പിടിച്ചെടുക്കുന്ന ഒരുത്തരാണെന്ന് തോന്നുന്നു. സ്വന്തം കേസ് കുഴപ്പമില്ല. അവനോട് കംപ്ലീറ്റ് ആക്കി മെസ്സ് കാണിച്ചിട്ടുണ്ട്. സോ ഒറ്റടിക്കാൻ അവൻ വീണോക്കെ. എന്തായാലും കേസില്ല മാഗ്രത്തിനെ പവറൊന്നുമില്ല. പക്ഷേ അവൻ ലൈഫ് നിന്ന് കുറവായിരുന്നു ഓക്കെ. എന്തായാലും കേസ് എന്താണ് അവനെ കംപ്ലീറ്റ് ആക്കിയിട്ട് നമ്മളൊരു ബാഗ് മേടിച്ചു. അതേപോലെ അത്യാവശ്യമുള്ള ടോക്കൺ വെച്ച് നമ്മൾ എന്താണ് ഗ്ലൂവാൾ മേടിച്ചു. പിന്നെ ആ ഒരു എ ആർ എം ഒക്കെ മേടിക്കുന്നു ഓക്കെ. എന്തായാലും കേസ് എ ആർ എമ്മോ എസ് എമ്മും നമുക്ക് ആവശ്യക്കുള്ള അവിടെ നിന്ന് എടുക്കാവുന്നുള്ളൂ. പക്ഷേ എന്നിട്ട് നമ്മൾ മേടിച്ചതിൻ്റെ കാര്യം പറയുവാണെങ്കിൽ എന്താണ് ഓക്കെ നമുക്ക് നൈസായിട്ട് ആ ഒരു ടോക്കൺ നമ്മളെ കൊന്നിട്ട് നമ്മുടെ അടുത്ത് നമ്മൾ അങ്ങനെ ലീഫ് തണ്ട എന്ന് വിചാരിച്ച് തന്നെയാണ് നമ്മൾ നൈസായിട്ട് ആ ഒരു ടോക്കണൊക്കെ ഉപയോഗിച്ച് തീർത്ത് സോളോ വേഴ്സസ് സ്ക്വാഡ് ആയതുകൊണ്ട് ഒരുത്തനെ കൊന്നിട്ട് ഒരു എൻ്റെ 23 സംതിങ് ടോക്കൺ ഉണ്ടായിരുന്നു. സോ ആ ഒരു ടോക്കണൊക്കെ നൈസായിട്ട് എന്താണ് എനിമി കൊണ്ട് കൊടുക്കാൻ എനിക്ക് പ്രാന്തൊന്നുമില്ല. സോ നൈസായിട്ട് നമ്മൾ ആ ഒരു കൊന്നമാരുടെ ലൂട്ടൊക്കെ ലൂട്ടാൻ വേണ്ടി പോകണേ. എന്തൊക്കെ സീവ് സമയത്ത് ഒരു കാര്യം പറഞ്ഞുതരാം. അതായത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത മനസ്സ് കാണിക്കുക. അതുപോലെ ഒരു ലൈക്ക് കൊടുത്തിട്ടാണ് വളരെ സന്തോഷമൊക്കെ. കാരണം ഡെയിലി 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 ഇങ്ങനത്തെ കിട്ടാൻ പോലത്തെ ഗെയിം പ്ലേ വീഡിയോസ് കാണാൻ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ കാണാൻ മറന്നേക്കും ഓക്കെ. എന്നാൽ ഇവിടേക്ക് ഒരുപാട് എ ആർ എം ഒക്കെ കണ്ടായിരുന്നു. സോ നോക്കുമ്പോഴത്തേക്കും വളരെ കുറഞ്ഞ് കാണുന്നു. സോ എനിക്ക് മനസ്സിലാക്കി ഇവിടെ ഞാൻ ആൾക്കാർ വന്ന് ലൂട്ടിയിട്ടുണ്ട്. അതായത് ഞാനൊരു ബാഗ് മേടിക്കാൻ പോയ സമയത്ത് ഏതെങ്കിലും കാട്ടുപാട് നൈസായിട്ട് ഇവിടെ വന്ന് ലൂട്ടിയോ ലൂട്ടിയോ ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു കേസ് ഓക്കെ. അതുകൊണ്ട് നമ്മൾ നൈസായിട്ട് എന്താണ് ഓപ്പൺ ഏരിയ പോകുമ്പോൾ തന്നെ നൈസായിട്ടുണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ടാണ് പോകുന്നത്. സോ നൈസായിട്ട് ഒരു ട്രിക്കിലേക്ക് പോകാം. അതായത് ഇപ്പോൾ നിങ്ങൾ എന്താണ് ടൂ ഫിംഗറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ജസ്റ്റ് ഒരു കാര്യം പോകാം. അതായത് നൈസായിട്ടുണ്ടോ ഓപ്പൺ ഏരിയ കൂടുന്ന സമയത്ത് ഒരു ഗ്ലൂവാൾ കൈപ്പിടിച്ചുകൊണ്ട് മാത്രം ഓടാൻ വേണ്ടി ശ്രമിക്കും. ഇപ്പോൾ ത്രീ ഫിംഗർ ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. കാരണം ത്രീ ഫിംഗർ
ഫിംഗറിലെ തേർഡ് ഫിംഗർ ഒക്കെ നൈസായിട്ട് ആ ഒരു ഫിംഗർ നൈസായിട്ട് എന്താണ് ആ ഒരു ഗ്ലൂ വാളിന് വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കുറച്ച് സ്പീഡായിട്ട് ഗ്ലൂ ആടാൻ പറ്റും. സോ എന്തായാലും ത്രീ ഫിംഗർ ഫോർ ഫിംഗർ അങ്ങനത്തെ ഐ മീൻ അത്രയ്ക്കും ഫിംഗർ യൂസ് ചെയ്ത് കളിക്കാത്ത ആൾക്കാരാണെങ്കിൽ ടു ഫിംഗർ പ്ലേയേഴ്സ് ആണെങ്കിൽ നെക്സ്റ്റ് നൈസായിട്ട് ഓപ്പൺ എനിക്ക് ഓടുന്ന സമയത്ത് നൈസായിട്ട് എന്താണ് ആ ഒരു ഗ്ലൂ വാൾ കൈപ്പിടിച്ച് ഓടുവാണെങ്കിൽ പെട്ടെന്ന് ഒരു ഇടവരാണെങ്കിൽ പെട്ടെന്ന് ഇടാൻ വേണ്ടി പറ്റും. സോ എന്തായാലും ഒറ്റയടിക്ക് ഐ മീൻ വൺ ടാപ്പ് അടിച്ചാൽ കഥം കഥം ഹോഗിയാക്കാം അതൊന്നും പറയാൻ പറ്റില്ല. ഓക്കെ എന്തെങ്കിലും കേസ് നമ്മൾ ആ ഒരു ഭീമാശക്തി മെസ് കാണിച്ച് പവർ കാണിച്ച് അത്യാവശ്യത്തിൽ കിള്ളക്കെടുത്ത് നയിച്ചിട്ട് വന്ന് ആ ഒരു പീക്കിലേക്ക് വരുന്ന സമയത്ത് ആ ഒരു യു എവി ഇല്ലെങ്കിൽ സ്കാനറിനകത്ത് ഒരു എനിമിനെ കാണിച്ചു. അവൻ അടുത്ത് എവിടെ ഉണ്ടോ എന്തെങ്കിലും കേസ് അവൻ ഇവിടെ ഒളിച്ച് നിൽക്കുവാണ് നമുക്ക് വേണ്ടി ഇനി നമ്മളെ ഹെഡ് അടിക്കാൻ വേണ്ടി നോക്കി നിൽക്കുവാൻ അറിയത്തില്ല. സോ നൈസായിട്ട് അവൻ ഇവിടെയൊക്കെ കാണണം. സോ എന്തായാലും കേസ് നമ്മൾ ഓടി നോക്കുമ്പോഴത്തേക്കും അവൻ പിന്നെയും കാണുന്നില്ല. ക്ലൂട്ട് നോക്കിയപ്പോഴത്തേക്കും മരത്തിന് പറയാൻ തോന്നി. ഓക്കെ എന്തെങ്കിലും കേസ് ഒന്നും നോക്കുന്നില്ല. ദി ഗ്രാനൈറ്റ് ഇസ് ബാക്ക് ഗൈസ് ഒന്നും പറയാം. ഒരു നേട് വന്ന് കിടക്കാൻ പോലും ഇമ്പോർട്ടൻ്റ് അവിടെ പോണൊക്കെ ആ ഒരു മാസിന് പകരം വെക്കാൻ വേറൊന്നുമില്ല. ഓക്കെ നൈസായി സ്കോപ്പ് ചെയ്ത് അവനെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. എന്തായാലും ഇവന്റെ ടീമേറ്റ് ഓക്കെ ഇവന്റെ ടീമേറ്റ് ഇവിടെ എങ്കിലൊക്കെ കാണാൻ ചാൻസ് വളരെ കുറവാണ്. എന്തൊക്കെ നമ്മൾ ഇനി മിക്കവാറും ഇനി അടി കിട്ടുന്നത് ഇപ്പം നമ്മളിപ്പോൾ ഒരു തരം കൊന്നില്ല. സോ എന്തായാലും ഇവന്റെ ടീമേറ്റ് ആയിരിക്കും മിക്കവാറും അടുത്ത് നമ്മുടെ പഞ്ഞിക്കിടാൻ വേണ്ടി വരുന്നത്. സോ അതിന് വികസനം ഓക്കെ ഇവനെ പൊക്കാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാർ ഇവിടെയൊക്കെ ചുറ്റിപ്പറ്റി കാണുന്നു. സോ എന്തെങ്കിലും ഇപ്പോൾ നമ്മൾ നോക്കാക്കിയവനെങ്കിൽ നമ്മൾ താഴെ കംപ്ലീറ്റ് ആക്കിയവന്മാരെ എല്ലാവരെയും പൊക്കാൻ വേണ്ടി ഇനി സ്ഥലം എന്ന് പറയുവാണെങ്കിൽ നമ്മുടെ താഴത്തെ പീക്കിൽ താഴെ ആ ഒരു വെൻഡിംഗ് മെഷീൻ കിടപ്പുണ്ട്. അതേപോലെ തന്നെ ആ ഒരു പൊക്കും സ്ഥലം ഇരിപ്പുണ്ട്. ഓക്കെ എന്തെങ്കിലും പൊക്കും സ്ഥലം എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ അപ്പോഴത്തേക്കും പൊക്കൾ തുടങ്ങി. എൻ്റെ മോനെ കേസ് ഇതേപോലെ ചങ്കും ചങ്ക കരളുമായിട്ടുള്ള ആൾക്കാരാണ് നമുക്ക് വേണ്ടത്. അതായത് നമ്മൾ നോക്കായില്ലെങ്കിൽ നമ്മളെന്താണ് ഒന്നൊന്ന് വീട് വന്നാലും അപ്പോൾ തന്നെ പൊക്കാൻ വേണ്ടിയുള്ള സ്ഥലത്തേക്ക് ഓടുന്ന ചങ്ക എന്താണ് നിങ്ങളുടെ ഒരു സ്കൂട്ടിനകത്താണ്. സോ അത് ആരാണ് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യും. ഓക്കെ എന്തെങ്കിലും സമനങ്ങ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. സന്തോഷം, വളരെ സന്തോഷം. ഓക്കെ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അതായത് പൊക്കുന്ന സ്ഥലത്ത് നൈസായിട്ട് കുറേ പേരെ കണ്ടിട്ടുണ്ട് കിടന്നിട്ടൊക്കെ റിവൈവ് ചെയ്യുക. അത് അത്ര വലിയ ഗുമ്മ പിടിച്ച പരിപാടി എനിക്ക് തോന്നുന്നില്ല. കാര്യം പറയുകയാണെങ്കിൽ എന്താണ് ആ ഒരു ഇതിനകത്ത് കിടക്കുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അടിച്ചിടാൻ വേണ്ടി പറ്റും. സോ നൈസായിട്ട് ഇപ്പോൾ കണ്ട ആ ഒരു എനിമി നൈസായിട്ട് അവിടെ കിടക്കുമായിരുന്നു. സോ പെട്ടെന്ന് തന്നെ അടിച്ചിടാൻ വേണ്ടി പറ്റി. ഒരു അടിപൊളി സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ ഗ്ലൂ വാളിടാനോ ഓടാനോ പറ്റുന്ന ഒരു പൊസിഷൻ വേണം നിൽക്കാൻ. സോ അതിന് ഏറ്റവും കൂടുതൽ നല്ലത് ഈ നിന്നിട്ട് തന്നെ ഗ്ലൂ ഐ മീൻ നിന്നിട്ട് തന്നെ പൊക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇൻ കേസ് നിന്നിട്ട് പറ്റുന്നില്ല എങ്കിൽ ജസ്റ്റ് ഒരു ഗ്ലൂ വാളിടുക. ഒരു ഗ്ലൂ വാളുണ്ടെങ്കിൽ മാത്രം ആ ഒരു പൊക്കു സ്ഥലത്തേക്ക് പോവുക, ഇല്ലെങ്കിൽ സോണിന് അകത്തേക്ക് പോയി പോക്കുക. സോ ഇങ്ങനെ കുറെ ടെക്നിക്സ് ഉണ്ട്. സോ എന്തായാലും കേസ് ഇന്നത്തെ കിടക്കാൻ പോകത്തെ ടിപ്സ് ആൻഡ് ട്രിക്സ് പോലത്തെ കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയുടെ ഇടയ്ക്ക് പറയുന്നത് എനിക്ക് വളരെ സന്തോഷമുണ്ട്. കുറേ പേര് വന്നു സോ ചുമ്മാ ഗെയിം കളിക്കുന്നത് അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു എനിമിനെ കണ്ട് ചാടുന്നു മറിയുന്നു അത് മാത്രം പറയാതെ കുറച്ച് ടെക്നിക് കൂടെ പറഞ്ഞു. ഐ മീൻ ടിപ്സ് കൂടെ പറഞ്ഞു തരുവാണെങ്കിൽ പുതിയ പുതിയ ആൾക്കാർക്ക് ഇതൊക്കെ മനസ്സിലായി. ഐ മീൻ ഗെയിമിലെ കണ്ടുകൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെ മനസ്സിലാവുമല്ലോ എന്ന് പറയുന്നുണ്ടായിരുന്നു. ഓക്കെ ഇതൊക്കെ നോക്കുമ്പോഴത്തേക്കും ഓപ്പൺ ചെയ്ത് ഒരു കാട്ടുവാട് നൈസായിട്ട് വെടി വെക്കുന്നുണ്ടായിരുന്നു. സോ നൈസായിട്ട് നോക്കുമ്പോഴത്തേക്കും അവനാണോ അവൻ്റെ അടി കൊണ്ട് ഓടുന്നവനാണോ എന്നറിയില്ല. സോ നൈസായിട്ട് കുറച്ച് അടി കൊണ്ടപ്പോഴത്തേക്ക് നൈസായിട്ട് അവൻ നോക്കാക്കിയിട്ടുണ്ട്. ഓക്കെ ആ ഒരു നോക്കാക്കി അവനെ നൈസായിട്ട് അതിൻ്റെ കൊല്ലണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു ഒന്ന് വെയിറ്റ് ചെയ്തേക്ക്. ഓക്കെ നൈസായിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ടീമേറ്റിനെ വന്ന് നൈസായിട്ട് നമ്മുടെ മുമ്പിലേക്ക് വന്ന് പെടും 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 ജസ്റ്റ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേസ്. മൂന്ന് ദിവസം നിന്നെ എന്തായാലും കൊല്ലാൻ വേണ്ടി പോകുന്നില്ല. അതിൻ്റെ ടീമേറ്റ് വരട്ടെ, അവനെ വിളി, നീ അവനെ വിളി കേസ്. ഓക്കെ എന്തായാലും കേസ് ആ നോക്കായി കിടക്കുന്നതിന് വേണ്ടി ഒരു ലൈക്ക് ചെയ്യുക. കാരണം എന്താണ് അവൻ്റെ ജീവൻ്റെ വിലയുണ്ട്. ജസ്റ്റ് ഒരു ലൈക്കിന് ഓക്കെ ആ ഒരു കാര്യം മനസ്സിലാക്കിയിട്ട് ജസ്റ്റ് കേസ് ഒന്ന് ലൈക്ക് ചെയ്ത് മസ് കാണിക്കുക. സോ നൈസായിട്ട് മൂന്ന് ദിവസേ കുട്ട വിളിയടാ, എന്നിട്ട് ടീമേറ്റിനെ വിളിയടാ, കുട്ട വിളിയടാ, എവിടെടാ എവിടെ ഇവിടേക്ക് നോക്കുമ്പോഴത്തേക്കും അവരുടെ ടീമേറ്റ് ഒന്നും ഇവിടെ ഒന്നും കാണുന്നൊന്നുമില്ലല്ലോ. കർത്താവ് പണി പാളിയോ. സോ നൈസായിട്ട് എന്താണ് കേസ് അവർ പോയിട്ട് അവൻ്റെ ടീമേറ്റ് ഉണ്ടോ നോക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. ഇൻ കേസ് അവൻ ടീമേറ്റ് ഇല്ലെങ്കിലും ഓക്കെ ടീമേറ്റ് ഇല്ലെങ്കിൽ ഇവനെ അടിച്ച് ഒരു ഡാമേജും ഒരു ഡാമേജ് കൊടുത്ത ആൾക്കാർ ഇവിടെ ഇങ്ങനെ കാണുള്ളൂ. സോ നൈസായിട്ട് അവനെ പൊക്കാനാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ ഇതൊക്കെ എനിക്ക് തോന്നുന്നു നമ്മൾ ജീവൻ കൈപിടിച്ച് ഓടുന്ന കണ്ട സാധാരണ പ്ലെയർ ഒന്നും ആയിരിക്കില്ല, കാട്ട് പ്രോ പ്ലെയർ ആയിരിക്കും അവനെ അടിച്ചത് എനിക്ക് തോന്നുന്നു. ഓക്കെ നോക്കുമ്പോഴത്തേക്ക് ഒരു ഡാമേജ് കിട്ടി, ഒരു ചെറിയൊരു അടി കിട്ടി. സോ നൈസായിട്ട് എനിക്ക് മനസ്സിലാക്കി 17 ഗ്ലൂ ഉള്ളതുകൊണ്ട് ആ ഒരു വീടിൻ്റെ മണ്ടക്കായിരിക്കും മിക്കവൻ ആളുള്ളത് എനിക്ക് മനസ്സിലായി. സാർ നോക്കുകയാണെങ്കിൽ നമ്മുടെ തറവാടില്ലെങ്കിൽ ആ ഒരു ബാലക്കിന് ഇവിടെ ഓക്കെ അതിൽ എവിടെ എവിടെ അവിടെ എവിടെയെങ്കിലൊക്കെ ആയിരിക്കും എരുമി എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ നൈസായിട്ട് എനിക്ക് ഇതുവരെ പിടിയിട്ടില്ല എവിടെയാണ് ശരിക്കും എനിക്ക് മനസ്സിലായി. ഓക്കെ എനിക്ക് പിന്നെയും പിന്നെയും തോന്നുന്നു ആ ഒരു ബാലക്കിന് വീടിൻ്റെ മണ്ടക്കുന്ന നൈസായിട്ട് സ്കോപ്പ് ചെയ്ത് അടിച്ചതാണ് എനിക്ക് ചാൻസ് വളരെ കൂടുതൽ. സോ എന്തായാലും അവനെ പൊക്കിയിട്ട് തന്നെ ബാക്കി കാര്യം. ഓക്കെ എന്ത് സന്ദർശിച്ചാൽ നമ്മൾ പോവാണ്. ഓക്കെ അവനെ പൊക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത് കാര്യം മനസ്സിലായി. സോ നൈസായിട്ട് അവിടെ എല്ലാവരും ആൾക്കാരുള്ള ഓക്കെ നൈസ് നോക്കുമ്പോഴത്തേക്കും അവിടെ നാളെ കാണുന്നത് പിന്നെ അവൻ എവിടുന്ന് അടിച്ച ഓക്കെ എവിടുന്ന് അടിച്ച ക്ലിയർ ആയിട്ട് ഒന്ന് ക്ലിയർ കേസോട്ട് മനസ്സിലായി. സോ ഇതാണ് ഈ ഒരു പ്രശ്നം. സോ ഈ സമയത്ത് ഷുനു എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഉണ്ട്. ആ ഒരു ക്യാരക്ടർ യൂസ് ചെയ്യാൻ വേറെ മാസമാണ്. കാരണം നമ്മൾ ഏതെങ്കിലും ടീമിൽ നമ്മളെ നൈസായിട്ട് അറ്റാക്ക് ചെയ്യുവാണെങ്കിൽ അവരെ നമുക്ക് നൈസായിട്ട് മാർക്കായിട്ട് കാണിക്കുന്നതായിരിക്കും. സോ അത് കൂടാതെ തന്നെ നമ്മുടെ ടീമേറ്റിന് മാർക്കായിട്ട് കാണിക്കും എന്നാണ് എൻ്റെ ഒരു എനിക്ക് എൻ്റെ ഒരു തോന്നല്. സോ അത് ശരിയാണെങ്കിൽ ഐ മീൻ ആ ഈ ഒരു ക്യാരക്ടറുടെ സ്കില്ല് ഞാൻ പറഞ്ഞത് ശരിയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും. എനിക്ക് തെറ്റാണെങ്കിൽ ക്യാരക്ടറായിട്ടുള്ള സ്കില്ല് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ്. ഓക്കെ എന്നാൽ കേസ് ഇവിടുന്ന് കൂടി അത്യാവശ്യം നല്ല പൊസിഷൻ പിടിക്കാം എന്ന് വിചാരിച്ച് നോക്കുമ്പോഴത്തേക്കും എന്തല്ലോ ഇവിടുന്ന് ഒച്ച വെക്കുന്നു പുറകെ അടിയും കിട്ടുന്നുണ്ട്. ഓക്കെ ഏതൊരു കാട്ട എൻ്റെ ഓക്കെ നൂബായിരുന്നു അല്ലെ നൈസ് നോക്കും ഡ്രസ്സ് കണ്ടാൽ തന്നെ അറിയാം വലിയ പ്ലെയർ ഒന്നും അല്ലേ. എന്നാൽ കേസ് ഓടിപ്പടച്ചോ നോക്കുമ്പോഴത്തേക്കും എൻ്റെ അടിക്കാൻ പുതിയ ഹെഡ് ഷോട്ട് അടിച്ചതിനെ കൊന്നു കഴിച്ചു എൻ്റെ മോനെ. പഠിക്കാൻ അവൻ്റെ സ്കില്ലും അതുപോലെ സ്കിന്നും അതുപോലെ എല്ലാം നോക്കിയിട്ട് എനിക്കിങ്ങനെ ഒരു ഒരു എന്തോ ഒരു അന്വേഷണം ആയിട്ട് തോന്നുന്നുണ്ടോ. സോ നിങ്ങൾക്ക് അങ്ങ് തോന്നുന്ന ദിവസം കമൻറ്റ് ചെയ്യാം. എന്തായാലും ഗൈസ് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ കിട്ടൊക്കെ ഇങ്ങനെ കാച്ചി വേറെ ലെവൽ മാസം വരുന്നതായിരിക്കും അതിരിക്കും ബൈ. ഓക്കെ.